പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 5/3/2024 നടന്ന 6-ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ, ഹൈസ്കൂൾ അറ്റാച്ച്ഡ് UPകളിൽ നടന്ന പരീക്ഷ, അതിൻ്റെ ചോദ്യ പേപ്പറും ആൻസർ കീയും ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. മക്കളെ, ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വരും ക്ലാസ്സുകളിൽ അറബി ഭാഷാ പഠനത്തിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അറബിക് എജു വെബ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 6-ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അതിൽ 5 എണ്ണം നിർബന്ധമായി എഴുതണം, 1-ാമത്തെ പ്രവർത്തനം നിർബന്ധമായി എഴുതണം, ബാക്കി 6 എണ്ണത്തിൽ 5 എണ്ണം എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, 1-ാമത്തെ പ്രവർത്തനം തന്നെ നഖ്റഉൽ ഫിഖ്റ വനക്തുബ് ജവാബൻ ലിൽ അസ്ഇലത്തി ആതിയ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ആസിമത്തുന, നമ്മുടെ എന്താണ് സംസ്ഥാനം, അല്ല തലസ്ഥാനം. ഓക്കെ, ഡൽഹി ഹിയ ആസിമത്തുൽ ഹിന്ദ്, ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഹുനാക്ക മബാനിൻ ഫാഖിറ, അവിടെ വലിയ എന്താണ് ആഡംബര കെട്ടിടങ്ങളുണ്ട്. വ ബസാത്തീനും ജമീല, മനോഹരമായ തോട്ടങ്ങൾ പൂന്തോട്ടങ്ങളുണ്ട്. വ ആസാറും താരീഖിയ, ചരിത്ര സ്മാരകങ്ങളുണ്ട്. യഫ്തഖ്റു ബിഹ അഹ്ലുൽ ഹിന്ദ്, ഇന്ത്യക്കാർ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അഭിമാനം കൊള്ളുന്നു. മിൻഹൽ ഖലഅത്തുൽ ഹംറ, അതിൽപ്പെട്ടതാണ് എന്ത്, ചെങ്കോട്ട. അല്ലത്തി ബനാഹ ഷാജഹാൻ, ഷാജഹാൻ നിർമ്മിച്ച ചെങ്കോട്ട. വ ഖുതുബ് മിനാർ, അതുപോലെ ഖുതുബ് മിനാർ. ഹു അത്തുവലു മനാറത്തിൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മിനാർ അല്ലെങ്കിൽ ഗോപുരമാണത്. പിന്നെ യഖൗ ബർലമാൻ, ബർലമാനിൽ ഹിന്ദ്, ഇന്ത്യയുടെ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നു. വ ഖസ്റു ജംഹൂരിയത്തിൽ ഹിന്ദ്, റയീസ് ജംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, ഡൽഹി, ഡൽഹിയിലാണ് എന്നാണ്. ഓക്കെ, ഇതാണ് പാരഗ്രാഫ്. ഇതിന്റെ ചോദ്യങ്ങൾ എന്താ, മാഹി ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്. അപ്പൊ എങ്ങനെ ഉത്തരം കണ്ടെത്തും, ഇവിടെ ഫസ്റ്റ് വരി തന്നെ ഉണ്ട് അല്ലേ, ഡൽഹി. ഓക്കെ, പിന്നെ മൻ ബനാ അൽ ഖലഅത്തുൽ ഹംറ, ആരാണ് ചെങ്കോട്ട നിർമ്മിച്ചത്, ആരാണ് ചെങ്കോട്ട നിർമ്മിച്ചത്, ചെങ്കോട്ട നിർമ്മിച്ചത് ആരാണ്. ഇതിൽ പറയണ്ടല്ലോ, ബനാഹ ഷാജഹാൻ, ഇത്ര എഴുതിയാൽ മതി, ഷാജഹാൻ എഴുതിയാൽ മതി. പിന്നെ ഏതാണ് നഖ്താറു മിനൽ ഫഖ്ര ജുമുഅൽ കലിമാത്തിൽ ആത്തിയ, താഴെയുള്ള വാക്കുകളുടെ, താഴെ 2 വാക്കുകളുണ്ട്, അതിന്റെ ജം ജം എന്ന് വെച്ചാൽ ബഹുവചനം എഴുതാനാണ്. ഇവിടെ ഇതിൽ ബഹുവചനം ഏതാണ്, മബ്നി, മബ്നിയുടെ മബ്ന എന്നുള്ളതിന്റെ ബഹുവചനം എവിടെയാണ്, അതേ വാക്ക് കണ്ടെത്തണം. ഇതാണ്ട് മബാനി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. പിന്നെ ബുസ്താൻ, ബുസ്താൻ തോട്ടം, തോട്ടം എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്, ബസാത്തീൻ, കണ്ടോ ബസാത്തീൻ. ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ കണ്ടെത്തണം. പിന്നെ അതിൽ ജീം, നഖ്താറു അൽ ഇജാബത്ത് സഹിഹ, താഴെയുള്ളതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മാഹി അത്തുവലു ഫനാറത്തിൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരം ഏതാണ്, ഖുതുബ് മിനാർ, ഖലഅത്തുൽ ഹംറ, മസ്ജിദുൽ ജാമിഅ, ജുമാ മസ്ജിദ്. പിന്നെ മബ്നൽ ബർലമാനിൽ ഹിന്ദ്, ഇന്ത്യൻ പാർലമെന്റ്, ഇതിലേതാണ്, പാരഗ്രാഫിൽ പറഞ്ഞത് ഏതാണ്, ഖുതുബ് മിനാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരം. ഓക്കെ, പിന്നെ മാഹുൽ അസറുൽ ലദി ലാ യഖൗ ബിൽ ഡൽഹി, ഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്ത അസർ ഏതാണ്, സ്മാരകം ഏതാണ്, ഏതാണ് ഡൽഹിയിൽ ഇല്ലാത്ത, ഖുതുബ് മിനാർ, ഖലഅത്തുൽ ഹംറ, താജ്മഹൽ, ബർലമാൻ. നമ്മുടെ പാരഗ്രാഫിൽ ഇതിൽ ആയും ബായും ദാലും ഉണ്ട്, അപ്പൊ ഇല്ലാത്തത് തന്നെ, അപ്പൊ താജ്മഹലാണ് ഇതിന്റെ ഉത്തരം വരിക, ശരിയല്ലേ. ഓക്കെ, 2-ാമത്തെ പ്രവർത്തനം എന്താണ്, നുലാഹിൽ സൂറ വനുക്കമ്മിൽ ആയുധാദബി മുസാദിയ, താഴെയുള്ള ചിത്രം നോക്കുക. ഇതില് ഈ ബ്രാക്കറ്റിൽ ഈ ഡാഷിലൊക്കെ അനുയോജ്യമായ ആദത് കൊടുക്കണം. അപ്പൊ ചിത്രം നോക്കിയിട്ടാണ് ആദത് കൊടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ഹാദ മൈതാനൻ വാസിയ, ഇത് നല്ല വലിയ മൈതാനമാണ്, എന്താണ് ഗ്രൗണ്ടാണ്, നല്ല വിശാലമായ ഗ്രൗണ്ടാണ്. യൽ അബു ഫീഹി, അവിടെ കളിക്കുന്നു.
ഡേഷ് ഔലാദ് കുട്ടികൾ. അപ്പൊ ഇവിടെ ഇതിന്റെ എണ്ണം എഴുതണം. എണ്ണം അക്കത്തിലല്ല അക്ഷരത്തിലാണ് എഴുതുന്നത്. ഇവിടെ എത്ര ബോയ് ഉണ്ട്? ഇതില് 1, 2, 3 ബോയ് ഉണ്ട്. അപ്പൊ നമ്മള് എന്ത് കൊടുക്കണം? ഇവിടെ സലാസത്തു എന്ന് കൊടുക്കണം. സലാസത്തു ഔലാദ്. പിന്നെ കുട്ടികൾ, പെൺകുട്ടികൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 ഉണ്ട്. അപ്പോ ഇവിടെ സലാസത്വ നിയമം പാലിക്കണം. കണ്ട എണ്ണത്തില് ഔലാദ് മുതക്കറായ എണ്ണം മോനസ്സാകണം. അതുകൊണ്ട് സലാസത്വ എന്ന് പറയണം. സലാസു എന്ന് എഴുതിയ മാർക്ക് കിട്ടില്ല. പിന്നെ വ ബനാത്ത്, ഇവിടെ ബനാത്ത് മോനസ്സാണ്, ബോയ് ഗേളാണ്. അപ്പൊ ഇവിടെ എണ്ണം എത്രയായിരിക്കണം? എണ്ണം 4 പക്ഷെ അത് മുതക്കറായിരിക്കണം. അതായത് അർബഉ എന്ന് പറയണം. അർബഉ ബനാത്തിൻ. പിന്നെ വബി ജാനിബുൽ ഹഖ്ലി ബിർക്കത്തുൻ ജമീല, വയലോരത്ത് ഒരു കുളമുണ്ട്. ഫിൽ ബിർക്ക, കുളത്തിൽ ഡേഷ് ബത്ത, എത്ര താറാവു കോഴിയുണ്ടതാണ്? താറാവ് കോഴിയുടെ എണ്ണം എന്നാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എണ്ണം ഉണ്ട്. 13. അപ്പൊ ഇവിടെ 10 മോനസ് ആയതുകൊണ്ട് എണ്ണത്തിന്റെ ആദ്യ ഭാഗം മുതക്കറായിരിക്കും. അതായത് സലാസു അഷറത്ത ബത്തത്തൻ എന്നാണ് ഉത്തരം വരിക. സലാസു അഷറത്ത ബത്തത്തൻ. പിന്നെ സമക്ക് മീനിന്റെ എണ്ണം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 14 മീനും ഉണ്ട്. അങ്ങനെയല്ലേ? അപ്പൊ ഞങ്ങൾ എങ്ങനെ ഉത്തരം പറയും? ദേ ഇവിടെ ഉണ്ട് അർബഅത്ത അശറ സമക്കൻ. കാരണം സമക്ക് എന്താണ്? സമക്ക് മുതക്കറാണ്. അപ്പൊ എണ്ണത്തിന്റെ ആദ്യ ഭാഗം മോനസ് ആകണം. അർബഅത്ത അശറ സമക്കൻ. പിന്നെ ഇന്ദൽ ബിർഖത്തി, ഈ കുളത്തിന്റെ അടുത്ത് ഡാഷ് കബീറത്താൻ, രണ്ട് വലിയ എന്തോ ഒരു സാധനം. എന്താ ഇവിടെയുള്ളത്? മരമാണ് അല്ലെ. അപ്പൊ ഷജറത്താനി കബീറത്താനി എന്ന് പറയണം. റെഡിയല്ലേ? അങ്ങനെയാണത് ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തുള്ളതുപോലെ എഴുതുകയാണ്. എന്താണ് ഉദാഹരണം? വലതുൻ വലതാനി ഔലാദുൻ. അപ്പോൾ നെഹ്റുൻ എന്ന് വരുമ്പടെ നെഹ്റാനി അൻഹാറുൻ എന്നാണ് വരേണ്ടത്. പിന്നെ ഇവിടെ ഖർസാനി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖർസുൻ ഖർസാനി അഖ്റാസുൻ. അതിന്റെ മോഡൽ ഇങ്ങനെയാണ് വരിക. നെഹ്റുൻ നെഹ്റാനി അൻഹാറുൻ, ഖർസുൻ ഖർസാനി അഖ്റാസുൻ. അങ്ങനെയാണ് അതിന്റെ ഉത്തരം ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ നക്തുബുൽ നുക്കമ്മിലുൽ മുദക്കിറ അൻ ദക്തൂർ എ പി ജെ അൻ ദക്തൂർ ബി ആർ അംബേദ്കർ, അംബേദ്കറെ കുറിച്ചിട്ടുള്ള മുദക്കിറ കുറിപ്പ് തയ്യാറാക്കാൻ. ബി മുസാഹദത്തിൻ നിഖാത്ത് മിർഫിൽ മുറബ്ബ, താഴെയുള്ള ഈ പെട്ടിയിൽ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഇതിലൊരു വർഷം കൊടുത്തിട്ടുണ്ട്. ഷാറക്ക പങ്കെടുത്തു, പിന്നെയും ഒരു വർഷമുണ്ട്. അപ്പൊ ഇതിൽ 1956 1891 ആണ്. അപ്പോൾ ഒരെണ്ണം ജനിച്ചതും ഒരെണ്ണം മരിച്ചതും ആയിരിക്കും. ഏതാ ജനിച്ചത് വരിക? ആദ്യത്തെ വർഷം അല്ലെ? 1891 ശേഷമല്ല 1900 വരിക. അപ്പൊ 1891 ആയിരിക്കും ജനിച്ച വർഷം. അൽ ഖാനൂനു വൽ അദാല, നീതിയും നിയമവും, December 6, മുഹാമിയൻ വക്കീൽ, ബാരിസ്റ്റർ, അഡ്വക്കേറ്റ്, ഇലാ ബരീതാനിയ ബ്രിട്ടനിലേക്ക്, ജാമിയത്ത് മുംബൈ, മുംബൈ അതാണ് യൂണിവേഴ്സിറ്റി, ബാബ സാഹിബ് ഒരു പേരാണ്, വിലായത്ത് മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര സംസ്ഥാനം. അപ്പൊ നമുക്കിത് പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കും? ഉലുദ ദക്തൂർ എ ബി ആർ അംബേദ്കർ ഫി ഏത്? April 14 അല്ലെ. അർബാത്ത അഷറ ഏപ്രിൽ. ഏത് വർഷമായിരിക്കും? ഈ വർഷം അല്ലെ. അപ്പൊ ഈ വർഷം ഇവിടെ എഴുതണം. ശരിയല്ലേ? പിന്നെ ഫി ഒരു സ്ഥലം, എവിടെയാണ് ജനിച്ചത്, എവിടെയായിരിക്കും? ഇവിടെ സ്ഥലം ഉണ്ടല്ലോ അല്ലെ. വിലായത്തി മഹാരാഷ്ട്ര എന്ന് കൊടുക്കാം. പിന്നെ ദറസ ബി, അദ്ദേഹം പഠിച്ചു. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞില്ലേ, ഏതാണ്? ജാമിയത്ത് മുംബൈ. അതിവിടെ വരണം. പിന്നെന്താണ്? വസ്തകൽ, അദ്ദേഹം ജോലി ചെയ്തു. ആരായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവും അല്ലേ? വക്കീൽ. അപ്പൊ മുഹാമിയൻ ഇവിടെ വരണം. പിന്നെ വസാഫർ, അദ്ദേഹം യാത്ര ചെയ്തു. ഇവിടേക്ക്, ഒരു രാജ്യത്തേക്കായിരിക്കും അല്ലെ. അപ്പൊ ഇലാ ബരീതാനിയ ഇവിടെ വരണം. പിന്നെന്താണ്?
എവിടെ വരണം, എവിടെ വരണം, സാഫർ ഇവിടെ വരണം കേട്ടോ, തെറ്റിപ്പോയതാണ്, ഇവിടെ വരണം, ഇവിടെ. പിന്നെ ഉവ ഡാഷ് ഫി ഹറക്കാത്തിൽ ഇസ്തിക്ലാൽ, സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്നായിരിക്കും അല്ലെ, പങ്കെടുത്തു എന്നുള്ളതിന്റെ വാക്ക് ഷാറക്ക ഇവിടെ വരണം. പിന്നെ കാന അവലി വസീർ, അദ്ദേഹം ആദ്യത്തെ മന്ത്രിയായിരുന്നു, എന്തിന്റെ മന്ത്രിയായിരിക്കും, എന്തിന്റെ മന്ത്രിയായിരിക്കും, നീതി നിയമം അല്ലെ, നീതി നിയമത്തിന്റെ മന്ത്രിയായിരിക്കും, അപ്പോ അത് ഇവിടെ വരണം. ഓക്കെ, പിന്നെയോ, പിന്നെ ഫിൽ ഹിന്ദുൽ മുസ്തഖില്ല, സ്വതന്ത്ര ഇന്ത്യയിൽ, ലുക്കിബ് അംബേദ്കർ, അംബേദ്കർ വിളിക്കപ്പെട്ടു, എന്ത് പേരിലാണ് വിളിക്കപ്പെട്ടിട്ടുണ്ടാവുക, അദ്ദേഹം ബാബാ സാഹിബ് എന്നാണ് വിളിക്കപ്പെടുന്നത്, അപ്പൊ അതുകൂടെ വരും. പിന്നെ തൂഫി എഫി, അദ്ദേഹം മരണപ്പെട്ടു ഏത് വർഷം, അപ്പൊ അത് ഈ വർഷമായിരിക്കും, അപ്പൊ അതിവിടെ ചേർക്കണം, 1956 മീലാദിയ. ഇത്രയാണ് അതിൽ നിങ്ങൾക്ക് ചെയ്യാണ്ടായിരുന്നത് കേട്ടോ. തൂഫിയ ഫി എന്ന് വേണമെങ്കിൽ ഒരു ഡേറ്റ് കൊടുക്കാം, നമ്മുടെ 6 December കേട്ടോ, ആദ്യം 6 December ഇവിടെ വരും, പിന്നെ അതിന്റെ ഇപ്പുറത്താണ് വർഷം വരേണ്ടത്, അപ്പോ വർഷം ഇവിടെയും വരും കേട്ടോ, ഏത് വർഷം 1956 ഇവിടെ വരണം, ആദ്യം 6 December കൊടുക്കണം, മനസ്സിലായോ. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ മോഡല് ഇതാ എങ്ങനെയാണ്, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കറക്റ്റ്, നിങ്ങളത് കറക്റ്റ് നോക്കുക, 10 പിന്നെ 9 December അത് ഇവിടെ. ഓക്കെ, ഇനി അടുത്ത 4 പ്രവർത്തനം, നഖ്റഉൽ ഹികായ വ നുകമ്മിലുൽ ഹിവാർ, താഴെയുള്ള എന്താണ് കഥ വായിച്ചിട്ട് ഒരു ഹിവാർ പൂർത്തിയാക്കുക. ഹസല റിലുവാൻ അല ഷത്ലാത്തി മാഞ്ച, റിലുവാന് മാങ്ങ തെയ്യും, വ ഫനസ് പ്ലാവിന്റെ തെയ്യും, വ ബുദൂർ തമാത്യം ടൊമാറ്റോയുടെ വിത്തും, തക്കാളി വിത്തും, വൽ ബാദിൻജാൻ വഴുതനങ്ങ, വൽ ബാമിയ വെണ്ടക്കയുടെ വിത്തൊക്കെ കിട്ടി, മിൻ മക്തബ് സിറ കൃഷിഭവന്ന്, ഫാത്താബിഹാ ഇല ജദ്ദിയമ വല്യപാട് എടുത്ത് വന്നു, ഫദാറു ബൈനഹുമാ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. റിദ്വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും കാണുമ്പോ തന്നെ, സബാഹുൽ ഖൈറുന്നോ, അസ്സലാമു അലൈക്കുന്നോ, മസാ അൽ ഖൈറുന്നോ, എന്ത് വേണമെങ്കിൽ പറയാം. സബാഹ മസാ അസ്സലാമു അലൈക്കും ആണെങ്കിൽ ജദ്ദ് ഇവിടെ വാലൈക്കും അസ്സലാം. അപ്പൊ ജദ്ദ് ഒരു കാര്യം ചോദിച്ചു, മാതാ ഫിയദിക്ക്, എന്താണ് നിന്റെ കയ്യിൽ, എന്ത് പറഞ്ഞിട്ടുണ്ടാവും, അവന്റെ കയ്യിൽ എന്തായിരുന്നു, ഷത്ലാത്തു മാഞ്ച വ ഫനസ് എന്ന് എവിടെ എഴുതണം, ഷത്ലാത്തു മാഞ്ച ഫനസ് എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, ഇവിടെ എഴുതണം, ജീതുവാൻ പറയുന്നതായിട്ട് എഴുതണം. മിൻ ഐന ഹസൽത, എവിടെ നിന്നാണ് നിനക്ക് ഇത് കിട്ടിയത്, അത് പറയും, എന്ത് പറയും, മിൻ മക്തബി അസ്സിറാ എന്ന് ഇവിടെ എഴുതണം. പിന്നെ മാതാ ഹസൽത മിനൽ ബുദൂർ, എന്തൊക്കെ വിത്താണ് നിനക്ക് കിട്ടിയത്, ബുദൂർ ആയിരിക്കുക, ബുദൂർ തമാത്തിമി വൽ ബാദിൻജാൻ വൽ ബാമിയ, അപ്പൊ ഇവിടെ എഴുതണം, ബുദൂർ തമാത്തിമി വൽ ബാദിൻജാൻ വ ബാമിയ എന്ന് ഇവിടെ എഴുതണം. ഓക്കെ, പിന്നെ ജദ് എന്തോ ചോദിച്ചു, അപ്പൊ അതിന് ജുലുവാന്റെ മറുപടി, അസ്രാഉൽ ബുദൂർ ഫിൽ ഹർത്തൽ, ഞാൻ വിത്ത് വയലിൽ നടും, വയലിൽ എന്താണ് കൃഷി ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, നീ ഇതെവിടെ കൃഷി ചെയ്യുന്നതായി അല്ലെ, അതെങ്ങനെ പറയും, ഐന ഐന തസ്രഊ അല്ലെ, ഐന തസ്രഊൽ ബുദൂർ, നീ ബുദൂർ എവിടെ കൃഷി ചെയ്യുന്നു, അപ്പൊ അസ്രാഉ ഞാൻ അവിടെ കൃഷി ചെയ്യുന്നു പറഞ്ഞു. അപ്പോ വല്യപ്പ ചോദിക്കുന്നു, ഹൽ തുരീദുൽ മുസായറ, നിനക്ക് സഹായം വേണം, ഇതുവാൻ പറഞ്ഞു എന്ത്, നാം അതെ എനിക്ക് സഹായം വേണമെന്നും ഇതുവാൻ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ലാ ഇല്ലെങ്കിൽ ലാ എഴുതി, ലാ എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി 5 നഖ്റഉ സീറത്തു ദാത്തി അലി ഹാറൂൺ റഷീദ് വ നുകമ്മിലുൽ ബയാനാത്തു ഷഖ്സിയ, ഹാറൂൺ റഷീദിന്റെ എന്താണ് ഒരു ഇവിടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബയാനാത്തു ഷഖ്സിയ ബയോഡാറ്റ പൂരിപ്പിക്കണം. കാന ഹാറൂൺ റഷീദ് മുഹമ്മദ് മുഹമ്മദ് അൽ മഹദി മിൻ ഖുലഫായിൽ അബ്ബസി, അബ്ബാസി ഖലീഫയിൽപ്പെട്ട ആളാണ് ആര്, ഹാറൂൺ റഷീദ് മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മഹദി. ഉലിദ ഫി മദീനത്ത് റയ്യ്, റയ്യ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്, ഹിജറ 149. കാന ഉമ്മുഹു അൽ ഖൈസുറാൻ ബിൻ അതാ, അദ്ദേഹത്തിന്റെ ഉമ്മ ഖൈസുറാൻ ബിൻ അതാ ആണ്. തസവജ ഹാറൂൺ റഷീദ് ബി സുബൈദ ബിന്ത് ജഹ്ഫർ, സുബൈദ ബിന്ത് ജഹ്ഫറിനെയാണ് അവര് അദ്ദേഹം കല്യാണം കഴിച്ചത്. ലുക്കിബ് ബിർ റഷീദ്, അദ്ദേഹം റഷീദ് എന്ന് വിളിക്കപ്പെട്ടു, വിളിപ്പേര്.
തവല്ലൽ ഖിലാഫത ബഅദ വഫാതി അഖീഹി മൂസ അൽ ഹാദി. മൂസ അൽ ഹാദി ആയ അദ്ദേഹത്തിന്റെ സഹോദരനത്തിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത്. വബഖിയ ഫീ ഖിലാഫതിഹി ലിമുദ്ദതി 23 സന, 223 വർഷം അദ്ദേഹം ഭരിച്ചു. ലഹു ഇബ്നാനി മഷ്ഹൂറാൻ, അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട്, അമീൻ വ മഅ്മൂൻ, അമീനും മഅ്മൂനും. തൂഫിയ ബിത്തൂസ്, അദ്ദേഹം തൂസിൽ മരിച്ചു. ഹിജറ 193. ഓക്കെ, ഇതാണ് പാരഗ്രാഫ്. അപ്പൊ അതിൽ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിന്റെ ഇസ്മുൽ കാമിൽ എന്താണ് ഇവിടെ അല്ലേ, എല്ലാവരും ഹാറൂൺ റഷീദ് മുഹമ്മദ് ബിനിൽ മഹദി, അതായിരിക്കും അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇസ്മുൽ വാലിദ്, വാപ്പാടെ പേര് പറയുന്നുണ്ടോ, അതെങ്ങനെ കിട്ടും? അതാണ്, അത് ഇദ്ദേഹത്തിന് മുഹമ്മദുൽ മഹദിയുടെ മോനാണെന്ന് പറയുന്നുണ്ടേ. അപ്പോ ഇബിൻ മുഹമ്മദുൽ മഹദിയാണ് അദ്ദേഹത്തിന്റെ വാപ്പാടെ പേര്. ഓക്കെ, പിന്നെ ഇസ്മുൽ വാലിദ, ഉപ്പയുടെ ഉമ്മയുടെ പേര് പറയുന്നുണ്ട്, ഉമ്മു ഹൈസുറാൻ ബിൻ അതാ ആണ് ഉമ്മ. പിന്നെയോ ഇവിടെ സുബൈദ ബിന്ത് ജഫർ എന്ന് പറഞ്ഞു, അതാരാണ് ഇവിടെ കല്യാണം ചോദിച്ചാൽ, അപ്പൊ സൗജത്ത് എന്ന് എഴുതണം നമ്മുടെ സൗജത്ത്, സൗജത്ത് സുബൈദ ബിന്ത്. ലഖബുഹു, അദ്ദേഹത്തിന്റെ വിളിപ്പേര് എന്താണ്, പാരഗ്രാഫിൽ ഉണ്ടല്ലോ, റഷീദ് അർ റഷീദ് എന്നാണ് എഴുതേണ്ടത്. പിന്നെ മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം എവിടെ ജനിച്ചു എന്ന് പറഞ്ഞ, ഫി മദീനത്തി റയ്, മദീനത്ത് റൈ എന്ന് കൊടുക്കണം. പിന്നെയോ മുദ്ദത്തുൽ ഖിലാഫ, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് വർഷം എത്ര വർഷമാണ്, 23 23 വർഷമാണ് അദ്ദേഹം ഖിലാഫത്തിൽ ഇരുന്നത്. പിന്നെ ഇതെന്താ വരിക ഇവിടെ, വർഷമാണ്. അപ്പൊ ആമുൽ വഫാത്ത്, എന്താണ് ആമുൽ വഫാത്ത്, മരണവർഷം, ആമുൽ വഫാത്ത്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇനി ആറാമത്തെ, നുകമ്മിലിൽ മന്ദൂം ബി മുസാദത്തിൽ കലിമാത്ത് ഫിൽ മുറബ്ബ, താഴെയുള്ള മുറബ്ബ, ഇവിടെ മുറബ്ബ ഈ പെട്ടിയിൽ കുറച്ച് വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് കവിത പൂർത്തിയാക്കാൻ. അപ്പൊ ആദ്യത്തെ വരി നോക്കൂ, ഈ രണ്ടുപേര് നോക്കി ബാക്കിയുള്ള പൂരിപ്പിക്കാനാണ്. ഇന്ദന കൽബുൻ അമീനുൻ അസ്ഫറുൽ ലൗനി ജമീലുൻ, എന്തെങ്കിലും ഒരു അമീനായ പട്ടിയുണ്ട്, അതിന് മഞ്ഞ നിറമാണ്. കൽബുന കൽബുൻ ഷുജാവുൻ, ഞങ്ങളുടെ കൽബ് ധീര ശൂരനാണ്. എഹ്റിസുൽ മസ്കേന ലൈല, രാത്രി വീട് കാക്കും. ഇവ അടുത്തത് ഇന്ദനാദീഖുൻ, ഞങ്ങളുടെ അടുക്കല് ഒരു ദീഖ് ഉണ്ട് അല്ലേ. ദീഖ് എങ്ങനെയുള്ള ദീഖാ, ഇവിടെ ദീഖ് കൂന്നു എന്നൊരു വാക്കുണ്ട്, യസീഹു അല്ലേ. അപ്പൊ ഇന്ദനാദീഖുൻ യസീഹു, ഒരു ദീഖ് ഉണ്ട്, എങ്ങനെയുള്ള ദീഖായിരിക്കും, നിറം ചുവപ്പ് അല്ലേ. അപ്പോ അഹ്മർ, ആദ്യം യസീഹു ഇവിടെ വരും, പിന്നെ അഹ്മർ ഇവിടെ. അഹ്മറുൽ ലൗനി ജമീലുൻ, അടുത്തതോ ദീഖുനാ ദീഖുൻ, ഞങ്ങളുടെ എങ്ങനെയുള്ള ദീഖായിരിക്കും, നല്ല ഉത്സാഹമുള്ള അല്ലെ, നല്ല ഊർജമുള്ള, അതിന് നഷീത്ത് എന്നൊരു വാക്കൂടെ കിടക്കുന്നുണ്ട്. ദീഖുനാ നീക്കുൻ നഷീത്തുൻ, ദീഖുനാ ദീഖുൻ നഷീത്തുൻ. വേറൊരു വാക്കുണ്ട് ഇവിടെ, അലീഫ് എന്ന് പറഞ്ഞ അലീഫ്, ഇണക്കമുള്ള, അതും ഏകദേശം ശരിയാവും, പക്ഷെ നമുക്ക് അത് വേണമെങ്കിൽ അടുത്ത പദ്യത്തിന് കൊടുക്കാം. പിന്നെ യൂഖിലു, അത് ഉണർത്തും, ആരെ, വീട്ടുകാരെ. അപ്പോ അൽ അഹില, വീട്ടുകാരെന്ന് പറയുന്ന വാക്ക് അഹിൽ എന്നാണ്, അത് ഇവിടെ വരണം, മനസ്സിലായോ. യൂഖിലുൽ അഹില സബാഹ. പിന്നെ അടുത്ത രണ്ടു വരി എന്തിനെ കുറിച്ചാന്നുള്ളത് രണ്ടാമത്തെ വരി നോക്കിയാലേ കിട്ടുള്ളൂ. അപ്പൊ ഹിറാണ്, ഹിർ എന്ന് വെച്ചാൽ പൂച്ച. അപ്പോ ഇത് ഫസ്റ്റ് വരി പോലെ പറയണം, ഇന്ദന ഹിറുൻ സഗീറുൻ, ഇന്ദന ഹിറുൻ സഗീറുൻ. അബിയൽ നിറം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസ്ഫറുൽ ലൗനി എന്ന് ഇവിടെ ഉള്ളത് ഇവിടെ എങ്ങനെ വരും, അപ്പോ അബിയവുൽ ലൗനി ജമീലു എന്നാണ് ഇവിടെ വരിക. പിന്നെ ഹിറുന ഹിറുൻ അലീഫുൻ, നല്ല ഇണക്കമുള്ള പൂച്ചയാണ്. യൗക്കുൽ, അത് തിന്നും, ആരെ, എലി. എലിക്ക് പറയണ വാക്ക് ഫീറാനാണ്. അപ്പൊ ഫീറാൻ എന്നുള്ള വാക്ക് ഇവിടെ വരണം, ഇവിടെ വരണം. ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടിയുള്ളത്, മനസ്സിലായോ. ഇത്രയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ അതിന്റെ മോഡൽ എങ്ങനെയാണ്, നിങ്ങളത് എഴുതേണ്ടത് ഇതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി
LP UP മാത്രമുള്ള സ്കൂളുകളിൽ പരീക്ഷ വരുന്നുള്ളൂ, അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ കീയും ഈ ചാനലിൽ തന്നെ വരും, നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.